Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى صدق الله العلي العظيم يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك والله يا خير الخلائق إن لي قلبا مشوقا لا يروم سواك الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله خذ بأيدينا قلت حيلتنا وأدركنا يا حبيب الله وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين الله سبحانه وتعالى നമ്മൾ ഒരുമിച്ച് കൂടുന്നതും പറയുന്നതും കേൾക്കുന്നതും ചൊല്ലുന്നതും എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതിന്റെ മിസൽ സവാബ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലേക്കും മറ്റ് ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ ശുഹദാക്കളുടെ സ്വാലിഹീങ്ങളുടെ നമ്മൾ എന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാവരുടെയും ഹദറത്തിലേക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ സ്വർഗീയ ലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവരുകളെ കുറിച്ച് ഒരുപാട് കാലം മുമ്പേ കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇന്നാണ് നേരിട്ട് കാണാൻ കഴിഞ്ഞത്. അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ പ്രഭാഷണങ്ങളിലൂടെ സൂചിപ്പിച്ചതുപോലെ വൈജ്ഞാനിക മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മാതൃകാപരമായ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് നമുക്കേവർക്കും നേതൃത്വം നൽകുന്ന സയ്യിദവറുകൾ ഈ കാണുന്ന സ്ഥാപനങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ നേതൃത്വത്തിലുള്ള സദസ്സുകളും എന്തുകൊണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ആശ്രയമാണ്.
ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങളും മുസ്ലിമീങ്ങളും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ ഇത്തരം മജ്‌ലിസുകളെ പോലെയുള്ള ആത്മീയ ഒത്തുകൂടലുകളിലേക്ക് മടങ്ങിപ്പോവുകയല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊരു വഴിയില്ല. മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയിട്ടുള്ള മഹാന്മാർ മുതൽ സച്ചരിതരായ പണ്ഡിതന്മാർ മുതൽ ഇന്നും നമ്മുടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ താവഴി സ്വീകരിച്ച് ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാർ, എന്തിനാണ് അവരിത്തരം മജ്‌ലിസുകളെ സംഘടിപ്പിച്ച് നമ്മളെ അതിലേക്ക് ക്ഷണിക്കുന്നത്, നമ്മളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇത്തരത്തിലുള്ള വേവലാതികൾ പിടിപെടുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. നമുക്കറിയാം, എന്തുകൊണ്ടും സന്തോഷിക്കാവുന്ന ഒരു സാഹചര്യത്തിലൂടെയല്ല ന്യൂനപക്ഷങ്ങളായ മുസ്ലിമീങ്ങളായ നമ്മൾ ഈ രാജ്യത്തിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവനെയും സത്യം തുറന്നു പറയുന്നവനെയും തുറങ്കിലടക്കുന്ന, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് നാടുകടത്തപ്പെടുന്ന, വളരെ പേടിപ്പെടുത്തുന്ന ഭീതിജനകമായ സാഹചര്യം. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, ഇതിപ്പോൾ ചെറിയ ഒരു ഉദാഹരണം മാത്രം. മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ ആളുകളെ എത്രത്തോളം പീഡിപ്പിച്ചിരുന്നു, വേദനിപ്പിച്ചിരുന്നു എന്ന് ചരിത്രങ്ങൾ മനസ്സിരുത്തി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ പോരാട്ടത്തിന്റെ കഥകളാണ്, അവരുടെ വിജയത്തിന്റെ കഥകളാണ് നമ്മൾ ഓരോരുത്തരും വായിച്ച് മനസ്സിലാക്കേണ്ടത്. പ്രതിഷേധത്തിന് ഒരു പ്രകടനം പോകുമ്പോൾ അതിന്റെ പിന്നിൽ നിന്ന് സിന്ദാബാദ് വിളിച്ചതുകൊണ്ട് നമുക്കൊന്നും ഇവിടെ ചെയ്യാനില്ല. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ ഒതുക്കാൻ അല്ലാഹുവിന് കഴിയും എന്ന് ചിന്തിച്ച് അല്ലാഹുവിലേക്ക് മനസ്സർപ്പിച്ച് ആത്മാർത്ഥതയോടുകൂടി ആത്മീയത മനസ്സിലുറപ്പിച്ച് പ്രതിഷേധത്തിന് ഇറങ്ങുമ്പോഴാണ് അതിനർത്ഥം കാണുന്നത്. ഇന്നത്തെ പുതിയ തലമുറ ഇറങ്ങുന്നത് പോലെ ആയിരുന്നില്ല പണ്ട് ബ്രിട്ടീഷ് സൈന്യങ്ങളോട് നമ്മുടെയൊക്കെ ഉപ്പാപ്പമാർ പോരാടിയിരുന്നത്. അന്നവർക്ക് തീരസമേതം പിടിച്ചു നിൽക്കാൻ അവരുടെ കയ്യിൽ ആത്മീയത എന്നൊരായുധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സായുധരായ ഒരു സൈന്യത്തിന്റെ മുമ്പിലേക്ക് നഗ്നമായ മാറു കാണിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിക്കൊണ്ട് ചീറി പാഞ്ഞെടുക്കാൻ അവരുടെ മനസ്സിൽ നിന്ന് ധൈര്യം ഉടലെടുത്തത്. ഇവിടത്തെ ബ്രിട്ടീഷ് മേലാളന്മാർ അവരുടെ രാജ്ഞിക്കയച്ച കത്തിൽ കാണാം, മലബാറിലെ മുസ്ലിമീങ്ങളെ ഒരു നിലക്കും ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുന്നില്ല. എന്താണ് അതിന്റെ കാരണം? അവർ മഹാന്മാരുടെ മസാറുകളെ സിയാറത്ത് ചെയ്തുകൊണ്ട് മൺമറഞ്ഞുപോയ നേതാക്കന്മാരുടെ മക്കബറകളിൽ പോയി പൊട്ടിക്കരിഞ്ഞ് സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ഞങ്ങളോട് യുദ്ധത്തിന് വരുന്നത്. അവർക്ക് എന്തോ ഒരു സ്പിരിച്വൽ പവറുണ്ട്, ഒരാത്മീയപരമായ കഴിവുണ്ട്. ഞങ്ങൾക്ക് അവരെ തടുക്കാൻ കഴിയുന്നില്ല, അവരെ നേരിടാൻ പറ്റുന്നില്ല. അവരുടെ മനസ്സിൽ ആത്മീയതയുടെ ഒരു പാഠമുണ്ടായിരുന്നു. ഇത്തരം ചൂടേറിയ ചർച്ചകൾ ഇവിടെ നടക്കുമ്പോൾ
സത്യവിശ്വാസികളായ നമ്മുടെ മനസ്സ് തിരിയേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കഴിഞ്ഞു പോയ ജീവിതങ്ങളിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ നമ്മളെ എണ്ണി എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ അടിമകളായ നമ്മിൽ നിന്ന് അരുതായ്മകൾ ഏറിക്കൊണ്ടിരിക്കുമ്പോൾ, വേണ്ടാത്തരങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, നാം പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള പല പരീക്ഷണങ്ങളിലൂടെയും അല്ലാഹു നമ്മളെ ശിക്ഷിക്കും. ഒരിക്കലും ഇതവന്റെ പൂർണ്ണമായ ഒരു ശിക്ഷയല്ല, ചെറിയ ചെറിയ ഒരു സാമ്പിൾ ഡോസുകൾ മാത്രം. പൂർണമായ ശിക്ഷ തരാനുള്ളത് ആഖിറത്തിലാണ്. അങ്ങനെ ഒരു ശിക്ഷയുടെ ലോകം വരാനുണ്ട് എന്ന് നമ്മളെ മുന്നറിയിപ്പ് നൽകുന്ന ചെറിയ ചെറിയ സാമ്പിളുകൾ മാത്രമാണ് ഈ ഭൂമി ലോകത്ത് അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സൗകര്യങ്ങളും സുഖങ്ങളും ഏറിയപ്പോൾ അത് നൽകിയ അല്ലാഹുവിനെ നമ്മൾ പാടെ മറന്നുപോയി. അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കഴിഞ്ഞു. പ്രളയം പോലെയുള്ള മഹാദുരന്തങ്ങൾ, അതുപോലെയുള്ള മുന്നറിയിപ്പിന്റെ പാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പല ഘട്ടങ്ങളിലായി നൽകി. ധിക്കാര സ്വഭാവമുള്ള ന്യൂനപക്ഷങ്ങളെ മർദ്ദിക്കുന്ന ഭരണാധികാരികളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ക്ലിയർ ആക്കണം എന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞുപോയി. ഓരോ മേഖലകളിലും വന്നുപോയ അപാകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സമ്പത്ത് എങ്ങനെയെല്ലാം ഉപയോഗിച്ചിരുന്നു, അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ സമ്പത്തിനെ എങ്ങനെയെല്ലാം ദുരുപയോഗം ചെയ്തിരുന്നു, നമുക്കത് ചിന്തിക്കാൻ തോന്നിയത് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോഴാണ്. ഓരോ മുസീബത്തുകൾ വന്നുകൊണ്ട് നമ്മുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ കൊഴിഞ്ഞു പോയപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അവിടുന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചില ആളുകൾക്കുള്ള പരാതിയാണ്, ഒരുപാട് കാലമായി ഉസ്താദയെ ദുആ ചെയ്യുന്നു, ഒരു ഉത്തരവും ലഭിക്കുന്നില്ല. പരാതി പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ചില പഠനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു, നിങ്ങളുടെ ദുആഇന് ഉത്തരം ലഭിക്കാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ ചില തെറ്റുകൾ നിങ്ങൾ തിരുത്തേണ്ടിയിരിക്കുന്നു. അതിലാദ്യമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിപ്പറഞ്ഞ കാര്യം, നിങ്ങളുടെ സാമ്പത്തികപരമായ ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ എത്രത്തോളം ഹലാലായ രൂപത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഉയർന്ന സാലറി വാങ്ങുന്ന ആളുകളായിരിക്കും, വലിയ സമ്പത്തിന്റെ ഉടമസ്ഥരായിരിക്കും, പക്ഷേ എങ്ങനെയൊക്കെയാണ് ഞാൻ ആ സമ്പാദ്യം ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഞാൻ ആ സമ്പാദ്യം നേടിയെടുത്തത് എന്നെപ്പോഴെങ്കിലും നാം ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു നൽകിയ സാമ്പത്തികം എന്ന അനുഗ്രഹം, സമ്പാദ്യം എന്ന അനുഗ്രഹം ഏത് രൂപത്തിലാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്? അതിൽ ഹറാമ് കലർന്നിട്ടുണ്ടോ? അതിൽ വേണ്ടാത്ത വൃത്തികെട്ട മാർഗങ്ങളിലൂടെ എന്റെ സമ്പാദ്യം ഞാൻ ചെലവഴിച്ചിട്ടുണ്ടോ? കൃത്യമായി എണ്ണി നോക്കലും അളന്നു നോക്കലും
വിചിന്തനം ചെയ്യലും നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുള്ള കാര്യമാണ്. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുന്നു. സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, മൂസാ നബി അലൈഹിസലാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസലാം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ ഇങ്ങനെ ഇരുന്ന് ദുആ ചെയ്യുന്നത് കാണുന്നുണ്ട്. അയാൾ വളരെയധികം കരഞ്ഞുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്. അയാൾ കണ്ണുനീരൊഴുക്കിയിട്ടാണ് ദുആ ചെയ്യുന്നത്. അയാൾ വിനയം കൊണ്ട് അയാളുടെ മൂക്ക് താഴെ കുത്തിയിട്ടുണ്ട്. ആ രൂപത്തിൽ ദുആ ചെയ്യുന്ന ഒരാളെ കാണുന്നു. ഉടനെ മൂസാ നബി അലൈഹിസ്സലാം അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അയാൾ അങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്, പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. എന്നാൽ അയാളുടെ ദുആ റബ്ബ് സ്വീകരിക്കുന്നില്ല. അയാളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. ഇതാണ് മഹാനരായ മൂസാ നബി അലൈഹിസ്സലാം കാണുന്നത്. ഉടനെ അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാ, അയാള് എത്രയൊക്കെ താഴ്മയോടുകൂടിയാണ് ദുആ ചെയ്യുന്നത്, അയാള് എത്ര കരഞ്ഞിട്ടാണ് ദുആ ചെയ്യുന്നത്, അയാള് എത്ര വിഷമത്തോടെയാണ് ദുആ ചെയ്യുന്നത്, ആത്മാർത്ഥതയോടുകൂടിയാണ് ദുആ ചെയ്യുന്നത്. എന്തേ റബ്ബേ നീ അയാളുടെ പ്രാർത്ഥന കേൾക്കാത്തത്? അല്ലാഹുവിന്റെ മറുപടിയാ, അല്ലയോ മൂസാ നബിയേ, അയാള് എത്ര തല താഴ്ത്തിയിട്ട് ദുആ ചെയ്തിട്ടും കാര്യമില്ല, എത്ര അട്ടഹസിച്ചിട്ടും കാര്യമില്ല, എത്ര നിലവിളിച്ചിട്ടും പ്രയോജനമില്ല. എന്തേ കാരണം? ഇന്നഹു ഖദ് അക്കല الحرام وعليه الحرام وفي بيته الحرام. എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല. എന്തേ കാരണം? അയാൾ ഹറാമു തിന്നുന്ന ആളാണ്, അയാൾ ഹറാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ്, അയാൾ വീട്ടിൽ ഹറാമിനെ സൂക്ഷിച്ച ആളാണ്. അതുകൊണ്ട് അയാളുടെ ദുആ, അയാൾ എങ്ങനെ തലകുത്തി മറിഞ്ഞ് ദുആ ചെയ്തിട്ടും കാര്യമില്ല, എത്ര കരഞ്ഞുകൊണ്ടും കാര്യമില്ല, അയാളെ ദുആ ഞാൻ കേൾക്കാൻ പോകുന്നില്ല. ഇതങ്ങ് കേട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം, വദഹബ മൂസാ യുഫത്തിഷു ഫീ ബൈതിഹി, അയാളുടെ വീട്ടിലേക്ക്, ഈ വാക്യം കേട്ടപ്പോൾ അയാളുടെ വീട്ടിലേക്ക് ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു, ഒന്ന് പരിശോധന നടത്താൻ വേണ്ടി പോവുകയാണ്. അയാളുടെ വീട്ടിലെത്തിയിട്ട് അയാളുടെ സമ്പാദ്യം പ്രവാചകർ പരിശോധിക്കുന്നു. അപ്പോൾ കാണുന്നത് എന്താ? ഹറാമായ നിലക്ക് സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങളുടെ കൂമ്പാരമാണ്. ഒരുപാട് നിലക്ക് ഹറാമ് കലർന്നതുണ്ട്. സക്കാത്ത് കൊടുക്കാതെ പൂഴ്ത്തി വെച്ച സമ്പത്ത് കാണുന്നുണ്ട്. ആളുകളെ പറ്റിച്ച സമ്പാദ്യമുണ്ട്. ആളുകളെ പലിശ വാങ്ങിയിട്ട് പറ്റിച്ച സമ്പാദ്യമുണ്ട്. പലിശയുമായി ബന്ധപ്പെട്ട് സ്വരൂപിച്ചു കൂട്ടിയ സമ്പാദ്യമുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ സമ്പാദ്യം വാങ്ങിക്കൂട്ടിയിട്ട് ഹറാമ് സൂക്ഷിച്ച ആളാണ്. ആ സമ്പത്തിൽ നിന്ന് തന്നെയാണ് അയാളുടെ മക്കള് കഴിക്കുന്നത്, അയാളുടെ ഭാര്യ കഴിക്കുന്നത്, അയാളുടെ കുടുംബങ്ങൾ മുഴുവനും കഴിക്കുന്നത്. അതാണ് ഹറാമുമായി ബന്ധപ്പെട്ട ജീവിതം. അപ്പോൾ അയാൾ ഹറാമുമായി ഇടകലർന്ന ആളാണ്. തീർന്നിട്ടില്ല. ആ കൂട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാം കണ്ട മറ്റൊരു വിഭാഗം സമ്പത്തുണ്ട്. ഞാൻ ഇതിവിടെ എടുത്തു പറയാൻ കാരണം, ഇന്ന് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണ്, പക്ഷേ അപാകത വന്നാൽ ശിക്ഷ വലിയതാണ്.
മൂസാ നബി അലൈഹിസ്സലാം അതിൽ കണ്ട ഒരു വിഭാഗം സമ്പത്തേതാണ്? അതാ അനന്തരാവകാശ സ്വത്തുക്കൾ. അത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാതെ അയാള് തന്റെ സമ്പാദ്യത്തിൽ പൂഴ്ത്തി വെച്ചു പോയി. കടുത്ത ഹറാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മൾ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ ഇടയിലേക്ക് അദാബറക്കാൻ കാരണം, നിങ്ങളുടെ ഇടയിലേക്ക് മുസീബത്തുകൾ ഇറങ്ങാൻ കാരണം, നിങ്ങളുടെ അമലുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണം, നിങ്ങളുടെ ദുആഇനെ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണം, വതഉകുലൂന തുറാസ അക്ലൽ ലമ്മ അനന്തരാവകാശ സ്വത്തുക്കളെ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ തിന്നുന്നത് കൊണ്ടാണ്. കേൾക്കുമ്പോ വളരെ നിസ്സാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഫറായിദിലൊക്കെ വലിയ തഹ്ഖീഖുള്ള പണ്ഡിതന്മാര്, തലയെടുപ്പുള്ള പണ്ഡിതന്മാര് നമ്മളെ ചുറ്റുവട്ടങ്ങളിൽ താമസിക്കുന്ന. ഒരു വാപ്പ മരിച്ചു. ആ വാപ്പാക്ക് ഒരു ആൺകുഞ്ഞുണ്ട്, ഒരു പെൺകുഞ്ഞുണ്ട്. ഈ വാപ്പാന്റെ സ്വത്ത് ആ മക്കൾക്ക് എങ്ങനെ ഓഹരി വെച്ചു കൊടുക്കണ്ടേ? സ്വത്തിന്റെ പകുതി ആൺകുട്ടിക്കും മറ്റു പകുതിയുടെ പകുതികളായിട്ട് രണ്ട് പെൺമക്കൾക്കും വീതിച്ചു കൊടുക്കുക. ഒരാൺകുട്ടിയും രണ്ട് മൊമ്മക്കളാണ് ഉള്ളതെങ്കിൽ, ഇതൊരു ഉദാഹരണം. ഇങ്ങനെ അതിന്റെ ഓരോ മേഖലകളുണ്ട്. അത് വലിയ രൂപത്തിൽ പറഞ്ഞ് ക്ലാസ് എടുക്കാൻ ഞാനതിൽ വലിയ തഹ്ഖീഖുള്ള പണ്ഡിതനല്ല. പക്ഷെ അറിയുന്ന ആലിമീങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. എന്നാൽ ഇന്ന് സംഭവിക്കുന്നതോ, ഒരു വാപ്പ മരിച്ചാൽ അല്ലെങ്കിൽ ഒരാള് മരിച്ചാൽ അയാളുടെ സ്വത്ത് ഓഹരി വെക്കാൻ ആ കുടുംബത്തിലുള്ള ആൾക്കാർ വലിയ ഒരു കാരണവരെ കൊണ്ടുവരും. കുടുംബത്തിലെ കാരണവരെ, ഇത് ഓതിപ്പടിച്ച ആലിമിനല്ല കൊണ്ടുവരിക, വലിയ വലിയൊരാളെ കൊണ്ടുവരും, ആ കുടുംബത്തിലെ തലയെടുപ്പുള്ള ആളെ. എന്നിട്ട് അയാളങ്ങോട്ട് വീതിക്കും, ബാപ്പാനെ ഇത്രയും കാലം നോക്കിയത് ഈ മോനല്ലേ, അതുകൊണ്ട് ഈ മോൻ ഇത്ര സ്വത്ത്. ബാപ്പാനെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടത് ഈ മോനല്ലേ, ഈ മോൻ ഇത്ര സ്വത്ത്. ബാപ്പാനെ തേച്ചരിച്ച് നടന്നതും കുളിപ്പിച്ചതും ഡ്രസ് ഉടുപ്പിച്ചതൊക്കെ ഈ മോളല്ലേ, മോൾക്കിത്ര. ഇതല്ല ഇസ്ലാമിന്റെ കണക്ക്. ബാപ്പാനെ നോക്കിയതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കണക്കൊന്നുമല്ല ഇസ്ലാമിന്റെ കണക്ക്. അതിന് കൃത്യമായ പഠനങ്ങളുണ്ട്. എന്നിട്ട് ഇയാള് തങ്ങ് വീതിച്ചു കൊടുത്തിട്ട് അയാളെ കമ്മീഷനും വാങ്ങിയിട്ട് അയാൾ എണീറ്റ് അങ്ങ് പോവും. പിന്നെ ഈ കുടുംബത്തിൽ നടക്കുന്ന അടിക്കും മസലത്താക്കാൻ എത്ര സ്ഥലത്ത് കയറി നടക്കേണ്ടി വരും. ഇതാരും ശ്രദ്ധിക്കലില്ല. ഒരു വാപ്പ മരിക്കാൻ കിടക്കണമെങ്കിൽ മോനെ ഓടിച്ചെല്ലും മുദ്ര പേപ്പർ വെച്ച്, ഇക്കാക്ക ബാക്കിൽ വണ്ടിയിൽ വരുന്നുണ്ട്, അതിന്റെ മുമ്പ് ഈ സ്വത്ത് മുഴുവൻ ഇതിലേക്ക് വാരി കിട്ടണം. ഇങ്ങനത്തെ കാലം വന്നുപോയി. ഇവിടെ എൻ ആർ സിയും വെള്ളപ്പൊക്കമൊന്നും വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇങ്ങനെ സമ്പത്തിനെ മോഹിക്കുന്ന ആളുകൾ വന്നുപോയി. അതാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അനന്തരാവകാശ സ്വത്തുക്കൾ കണക്കില്ലാതെ തിന്നുന്ന ആളുകളായി പോയി. അത് നോക്കാനും അതിന്റെ ഇസ്ലാമിക മാനദണ്ഡം അനുസരിച്ച് വീതം വെക്കാനും ഒരാളും കിട്ടുന്നില്ല. അതിനറിവുള്ള പണ്ഡിതന്മാരാരും വിളിക്കൂല. നമ്മൾ ശ്രദ്ധിക്കണം. എങ്ങനെയൊക്കെ നമ്മുടെ മക്കളുടെ ശരീരത്തിൽ ഹറാമെത്തുന്നുണ്ട്, എങ്ങനെയെല്ലാം ഏതെല്ലാം വഴികളിലൂടെ നമ്മുടെ മക്കൾ ഹറാമ തിന്നുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഹറാമായ വഴിയിലൂടെ സമ്പാദിച്ചു കൊടുത്ത് നമ്മുടെ മക്കളും പേരമക്കളും നമ്മുടെ കുടുംബങ്ങളും തലമുറകളും മുഴുവൻ ആ ഹറാമ വിനിയോഗിക്കുമ്പോൾ കബറിൽ കടക്കാൻ സുഖമുണ്ടോ? അപ്പാ ആലോചിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. എന്തേ നിങ്ങളിങ്ങനെ സമ്പത്തിനെ മോഹിച്ചു പോകുന്നവരാകാൻ കാരണം? വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. മറ്റെന്തിനേക്കാളും നിങ്ങൾ സമ്പത്തിനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. മറ്റെന്തിനേക്കാളും നിങ്ങൾ പണത്തെ വല്ലാതെ ആഗ്രഹിച്ചു പോയി. അതുകൊണ്ട് ഇന്ന് പണത്തിന് വേണ്ടി വാപ്പാനെ കൊല്ലാൻ മടിയില്ലാത്ത ആളുകൾ വന്നു. പണത്തിന് വേണ്ടി ഉമ്മാനെ കുഴിച്ചു മൂടാൻ മടിയില്ലാത്തവര് വന്നു. പണം നേടാൻ വേണ്ടിയിട്ട് അനിയനെയും മിക്കാക്കയെയും കത്തി കൊണ്ട് കുത്തി കൊല്ലാനുള്ള ധൈര്യം ആളുകൾക്ക് വന്നുപോയി.
وتحبون المال حبا جما ഇതിനേക്കാൾ വലിയൊരു വിശദീകരണം പഠിച്ചവന് തരാണ്ടോ? സമ്പത്തിനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടപ്പോൾ കണ്ണു മഞ്ഞലിച്ചു പോയി, പിന്നെ വേറൊന്നും കാണണ്ട, ഇനിയും നേടണം, ഇനിയും നേടണം. ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ച് കബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റും? അതുമില്ല. നമ്മൾ ഓരോരുത്തരും വിനിയോഗിച്ചിരുന്ന സമ്പത്ത് നമ്മുടെ മരണശേഷം ആരൊക്കെയാ ഉപയോഗിക്കുന്നത്? നമ്മൾ വാങ്ങിയ ബെഡ്, നമ്മൾ വാങ്ങിയ തലയണ, അത് നമ്മൾ കബറിൽ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ മരിച്ചു, പിറ്റേ ദിവസം അതിൽ വേറെ ആൾക്കാർ കയറി കിടക്കുന്നു. ഇത്രയേ ഉള്ളൂ. എന്നിട്ടും മണ്ണിനും അതിരിനും വേണ്ടിയിട്ട് അയൽബന്ധങ്ങളും കുടുംബബന്ധങ്ങളും മുറിക്കുന്ന ആളുകൾ, അള്ളാഹു നമ്മുടെ മനസ്സ് നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സാമ്പത്തിക ക്രയ വിക്രയങ്ങൾ വൃത്തിയുള്ളതാക്കി തരുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഓരോ വിഷയങ്ങളിലും ശ്രദ്ധ ചെലുത്താതെ നമ്മൾ നടന്നു നീങ്ങിയാൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ മറുപടി പറയണം കേട്ടോ. ഇവിടെ നമ്മുടെ നേരേക്ക് ഓരോ മുസീബത്തുകളും വന്നിറങ്ങുമ്പോൾ അള്ളാഹുവിങ്കലേക്ക് തൗബ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ മുഴുവനും ഏറ്റു പറഞ്ഞുകൊണ്ട് മാപ്പ് പറയലല്ലാതെ രക്ഷയില്ല. മുസ്ലിം ലോകം മുഴുവൻ വലിയ ബേജാറിലാണ്, വലിയ ഭീതിയിലാണ്. ഇറാനിലെ എത്രയോ മുസ്ലിമീങ്ങൾ മരിച്ചു വീഴുന്നുണ്ട്. ഇറാഖിന്റെ തെരുവുകളിൽ എത്രയോ ആളുകൾ അനാഥരായി പോകുന്നുണ്ട്. ഫലസ്തീനിൽ കാലങ്ങൾക്ക് കൊല്ലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ കഥയാണ്. സമാധാനത്തോടെ ഉറങ്ങിയ കഥ പറയാൻ ഫലസ്തീനിനില്ല. നല്ല വാപ്പയെയും ഉമ്മയെയും കണ്ടിട്ട് നല്ല കാലങ്ങളെ ഓർക്കാൻ ഫലസ്തീനിലെ തെരുവിലെ മക്കൾക്ക് കഴിയുന്നില്ല. എത്രയെത്ര വേദനാജനകമായ വാർത്തകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടത്. ഇപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്തെത്തിയില്ലേ? ഏതോ രാജ്യങ്ങളിൽ നിന്ന് നാം വായിച്ചു പഠിച്ച കഥകൾ മുഴുവനും, അറിഞ്ഞ ചരിത്രങ്ങൾ മുഴുവനും, കണ്ടിരുന്ന വീഡിയോകൾ മുഴുവനും ഇപ്പോൾ നമ്മുടെ വാതിൽക്കൽ വന്നുകൊണ്ട് നമ്മൾ അറിയുമ്പോൾ, നമ്മൾ അനുഭവിക്കുമ്പോൾ അറിയണം കേട്ടോ. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള കാലം ഇനിയും നമ്മുടെ മുമ്പിലില്ല. മറ്റേതോ രാജ്യങ്ങളിലെ നമുക്കിതൊക്കെ കേട്ടുപരിചയമുള്ളൂ. എന്നാൽ ഇപ്പോൾ നമ്മളോട് പറയുന്നു, നമ്മൾ ജനിക്കുന്ന മണ്ണ് നമ്മുടേതല്ല, നമ്മൾ താമസിക്കുന്ന മണ്ണ് നമ്മുടേതല്ല, നമ്മൾ ജീവിച്ചിരുന്ന മണ്ണ് നമ്മുടേതല്ല. ഈ രാജ്യത്തിന്റെ മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ മുഴുവനും വായിക്കണം. വാരിയം കുന്നത്ത് കുഞ്ഞാമ്മദാജിയും അമ്പുറം തങ്ങളും വെളിയങ്കോട് ഉമർ ഖാദിയും ഇവിടെ പടവെട്ടി ജയിച്ച് വാങ്ങിയത് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാനല്ല, ഇതൊരു മുസ്ലിം തീവ്രവാദ രാജ്യമാക്കാനല്ല. മാലിക് ദീനാറും കൂട്ടരും ഇവിടെ കപ്പലിറങ്ങുമ്പോൾ സ്വീകരിക്കാനുള്ളത് ഇവിടത്തെ ഹൈന്ദവരായിരുന്നു, കരിക്ക് വെട്ടിക്കൊടുക്കാനുള്ളത് ഇവിടത്തെ ഹൈന്ദവരായിരുന്നു, നിസ്കരിക്കാനുള്ള സ്ഥലം കൊടുക്കാനുള്ളത് ഹൈന്ദവരായിരുന്നു, ഓത്തുവള്ളിക്കുള്ള സ്ഥലം കൊടുത്തത് ഇസ്ലാമേതര കക്ഷികളായിരുന്നു. അത്തരം നല്ല സുന്ദരമായ മൈത്രിയിൽ നടന്നിരുന്ന നമ്മുടെ നാടിനെ ആരൊക്കെ വെട്ടിച്ചെറുതാക്കാൻ ശ്രമിച്ചാലും അള്ളാഹു തീരുമാനിച്ച തീരുമാനങ്ങൾക്കപ്പുറം ഇവിടെ ഒന്നും നടക്കൂല. അങ്ങനെ ഒരു സാഹോദര്യം നിലനിന്നിരുന്ന നാടാണ് നമ്മുടെ നാട്. പ്രൊഫസർ അബ്ദുൽ ഖാദർ കൊടുവള്ളിയുടെ ഒരു ചരിത്ര പുസ്തകത്തിൽ വായിച്ചതോർക്കുന്നുണ്ട്, മാലിക് ദീനാർ തങ്ങളുടെ കൂടെ വന്നിരുന്ന ഓത്തുവള്ളിയിൽ കൂടിയിരുന്ന മുതാല്ലിമീങ്ങൾ അവർക്ക് ചെലവ് കൂടി വരെ കൊടുത്തിരുന്നത്, ഭക്ഷണം വരെ കൊടുത്തിരുന്നത് ഓത്തുവള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു നായരുടെ വീട്ടിൽ നിന്നായിരുന്നു. അവർക്ക് സ്നേഹത്തിന്റെ ഒരു അതിർവരമ്പല്ലാതെ മറ്റൊന്നും കാണിക്കാനില്ല. പിന്നെ എവിടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മതമൂല്യങ്ങളെ തച്ചുടക്കപ്പെട്ടത്? എവിടെയാ നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടു പോയത്? നമ്മുടെ എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഏറ്റവും മുഖ്യമായ ആരോപണം എന്താ? മുസ്ലിമീങ്ങൾ മുഴുവനും തീവ്രവാദികളാണ്.
ഇപ്പൊ ഈ കഴിഞ്ഞ ബദരീങ്ങൾ ആണ്ടിനാണ് ഒരാള് ഫേസ്ബുക്കിൽ വലിയൊരു പോസ്റ്റ് ഇട്ടത്. ബദരീങ്ങൾ അനുസ്മരിച്ചും അവരുടെ മദഹ് പറഞ്ഞും ഓരോരുത്തര് പ്രഭാഷണങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇടുമ്പോ ഒരാളുടെ കമന്റ്, അയാളൊരു മുസ്ലിമാണ്, എന്താ അയാളെ കമന്റ്, എന്താണ് ബദർ, എന്താണ് യുദ്ധം, ഇസ്ലാമിലെ യുദ്ധം എന്തിനായിരുന്നു. അയാൾ ആധികാരികമായിട്ട് പഠിപ്പിക്കുക, ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും അറിയാത്ത ആളാ. എന്നിട്ട് അയാൾ പറഞ്ഞു കൊടുക്ക എന്തായിരുന്നു യുദ്ധം. അയാൾ എഴുത്തിലൂടെ വാദിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധക്കുതിയനായിരുന്നു എന്നാണ്. ഇസ്ലാമിലെ ഓരോ ചരിത്രങ്ങളും മദീനയുടെ ഉമ്മരപ്പടിയിൽ പോയിരുന്നു വായിക്കണം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിട്ടുവീഴ്ചയുടെ പഠനങ്ങൾ, യഥാർത്ഥ ഇസ്ലാമിൽ ആർക്കാണ് തീവ്രവാദവൽക്കരിക്കാൻ എത്ര തിടുക്കം, തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ഐഎസും താലിബാനും അൽഖയ്ദയും പോലെയുള്ള തീവ്രവാദ സംഘടനകൾ പള്ളിക്കൂടങ്ങളിൽ പുസ്തകങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിഷ്കളങ്കരായ പിഞ്ചു പൈതങ്ങളുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തിട്ട് ഞങ്ങളിവിടെ ഇസ്ലാമിക രാജ്യമാണ് പണിതെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ചിലപ്പോ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ ഈ ശബ്ദം കേൾക്കുന്ന ഈ മജ്ലിസ് ശ്രവിക്കുന്ന ഇതര മതസ്ഥരായ സഹോദരങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതൊരിക്കലും ഇസ്ലാമല്ല. ഇസ്ലാമിൽ ഒരുപാട് യുദ്ധങ്ങൾ കടന്നുപോയിട്ടുണ്ട്, ഒരു യുദ്ധത്തിലും ഒരു നിരപരാധിയെയും ആക്രമിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. വെറുതെ അങ്ങോട്ട് കയറി ആക്രമിച്ചതുമല്ല ഇസ്ലാമിലെ യുദ്ധങ്ങൾ. ആ യുദ്ധങ്ങൾ വരുന്നതിന് മുമ്പ് ഒരുപാട് സഹനങ്ങളുടെ കഥകളുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പച്ചവെള്ളം പോലും കൊടുക്കാതെ സ്വന്തം വീട്ടിൽ ബഹിഷ്കരണം ഏർപ്പെടുത്തിയ ഖുറൈശികളിലെ നീച പ്രവർത്തനങ്ങൾ ചരിത്രം വായിക്കണം. യുദ്ധങ്ങളെ കുറിച്ച് പുലമ്പുന്നതിന് മുമ്പ് ആദ്യം ഈ ചരിത്രങ്ങളൊന്ന് മനസ്സിലെത്തി വായിക്കാൻ നോക്ക്. ഇസ്ലാം രക്തം കൊണ്ട് പടുത്തുയർത്തിയ ഒരു മതമാണെന്ന് എഴുതിവിടുന്നതിന് മുമ്പ് ഹുദൈബിയ സന്ധിയുടെ താഴ്വാരങ്ങളിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഹുദൈബിയ സന്ധിയെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഗഹനമായൊരു വായന നടത്തിയിട്ടുണ്ടോ? കിതാബുകൾ പരിശോധിക്കുക, കാണാം. അത് മുഴുവനിവിടെ പറയാം, അപ്പൊ സമയം നമുക്ക് പരിമിതമാണ്. ഞാൻ ചെറിയ ആശയം ചുരുക്കി പറയാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിട്ടുവീഴ്ചയുടെ പഠനങ്ങൾ, എത്രയൊക്കെ വിട്ടുവീഴ്ച നടത്തി കൊടുത്തു, എത്രയൊക്കെ അപമാനം സഹിച്ചു നമ്മൾ അറിയണം. മദീനത്തെ പള്ളിയിൽ വന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സുബഹിനി നമസ്കാരത്തിന്റെ സമയമാണ്. സ്വഹാബത്തിനോട് സുബഹി നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ചോദിക്കുന്ന സ്വഹാബ, സ്വന്തം നാട്ടിൽ നിന്ന് നമ്മൾ കുടിയിറക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 6 വർഷം കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹമില്ലേ? ഇസ്ലാം വിശ്വസിച്ചതിന്റെ പേരിൽ കുടുംബക്കാരിൽ നിന്നും സ്വത്തിൽ നിന്നും തന്റെ സ്വന്തം ഭൂമിയിൽ നിന്നും പറിച്ചു നടപ്പെട്ട ഖുറൈശികൾ വേദനയോടെയാണ് ആ മക്കാരായ ആളുകൾ അവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് നോക്കി. എന്താ കേൾക്കുന്നത്? സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരം വന്നെന്നോ? 6 വർഷമായി തന്റെ കുടുംബക്കാരെ കണ്ടിട്ട്, 6 വർഷം കഴിഞ്ഞു നാട് വിട്ടു പോന്നിട്ട്, 6 വർഷം കഴിഞ്ഞു കാലങ്ങൾ കഴിഞ്ഞു നാടൊന്ന് കണ്ടിട്ട്, ജനിച്ചു വളർന്ന മൺതരികൾ കണ്ടിട്ട്, കഴിവാലയം കണ്ടിട്ടൊന്ന് പ്രാർത്ഥന നടത്തിയിട്ട് കാലമെത്ര കഴിഞ്ഞു? ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് നിന്നിട്ട് സ്വഹാബത്ത് പറയുന്നു, നബിയേ, പോകുമെന്ന് ഉറപ്പാണോ? ഉടനെ മുത്തനബി തങ്ങളുടെ മറുപടിയാണ്, സ്വഹാബ, ഞാനങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. സ്വഹാബത്തിന് സമാധാനമായി. മുത്തനബി തങ്ങളുടെ സ്വപ്നം സാധാരണ ഒരു മനുഷ്യൻ കാണുന്ന ഏതെങ്കിലും സ്വപ്നം പോലെയല്ല, അത് പുലരുമെന്ന് ഉറപ്പാണ്. വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, നാളെ
യഥാർത്ഥ വാർത്ത അറിയുന്ന നബിയാണ്, പറഞ്ഞതൊക്കെ പുലർന്നിട്ടേ ഉള്ളൂ അങ്ങനത്തെ നബിയാണ്. ആ മുത്തനബി തങ്ങളുടെ സ്വപ്നമാണ്, അതിലാർക്കും ആശങ്കയില്ല. സ്വഹാബത്ത് മുഴുവനും തയ്യാറെടുത്തു. എന്തിനാ പോകുന്നത്? ഒരു ഉംറ നിർവഹിക്കാനാണ്, അതല്ലാതെ മറ്റു ലക്ഷ്യങ്ങളില്ല. ഉംറ നിർവഹിക്കാനാണ്. അറുക്കാനുള്ള ബലിമൃഗങ്ങളുണ്ട്, ആ ബലിമൃഗങ്ങളെ കൂട്ടിയിട്ടവര് യാത്ര പുറപ്പെട്ടു. വിശദീകരിച്ചു പറയാൻ സമയമില്ല, അതിന്റെ ഓരോ വാക്കുകളും അർത്ഥം വെച്ച് പറഞ്ഞ് വിശദീകരിക്കാൻ ആഗ്രഹമുണ്ട്, സമയം കുറവാണ്. ഞാൻ ആശയം പറയട്ടെ. അങ്ങനെ മക്കയിലേക്ക് യാത്ര പുറപ്പെട്ടു. അവരുടെ കയ്യിൽ ഒരു ആയുധവും ഇല്ല, ആയുധത്തിന്റെ ബലമില്ല, ആൾ ബലമില്ല. ആകെ കയ്യിലുള്ളത് അതേ ഉംറ നിർവഹിച്ചിട്ട് തിരിച്ചു പോരുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ അറുക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള ബലിമൃഗങ്ങളല്ലാതെ മറ്റൊന്നും സൂക്ഷിച്ചിട്ടില്ല. മഹാന്മാര് വിശദീകരിക്കുന്നത് കാണാം. അതല്ലാതെ അറബികൾ സാധാരണയായി അവരുടെ അരയിൽ ഒരു വാള് കൊണ്ട് നടക്കാറുണ്ട്. അത് സാധാരണ അറബികൾ ചെയ്യുന്നതാണ്. അതും ആകെ ഒന്നോ രണ്ടോ ആളുകളുടെ കയ്യിൽ മാത്രമല്ലാതെ മറ്റൊരാളുടെ കയ്യിലും അങ്ങനത്തെ ഉറവാള് പോലുമില്ല. അങ്ങനെ അവർ നിരായുധരായിട്ട് മടങ്ങുകയാണ് മക്കയിലേക്ക്. ഈ വിവരം അറിയുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾ അറിയുന്നു. മക്കയിലുള്ള കുറേശ്ശുള്ളത് വിചാരിച്ചു എന്ത്, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയും ആട്ടി ഓടിച്ചതാണ്. ഇപ്പൊ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സൈന്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമ്മളിവിടെ തിരിച്ചടിക്കുകയാണ്. അവരങ്ങനെ വിചാരിച്ചത്, അവരങ്ങനെ തെറ്റിദ്ധരിച്ചു. അന്വേഷിക്കാൻ വേണ്ടി ആളുകളെ വിടുകയും ചെയ്തു. അങ്ങനെയാണ് ഹുദൈബിയയിൽ എത്തിയപ്പോൾ സഹാബത്ത് അവിടെ തമ്പടിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം യാത്ര ചെയ്താലെത്തും. പക്ഷേ ക്ഷീണം തീർക്കാൻ അവിടെ തമ്പടിച്ചു. അവിടുന്ന് പിന്നീട് ഹബീബായ തങ്ങൾ അന്വേഷിച്ചു നോക്കുമ്പോൾ എല്ലാ മേഖലകളിലും ഖുറൈശികൾ ഇങ്ങനെ നിൽക്കുകയാണ്. മക്കയിലേക്ക് മുസ്ലിമീങ്ങളെ കടത്തിവിടാൻ അവർക്ക് ഭാവമില്ല. മക്കയിലേക്ക് മുസ്ലിമീങ്ങളെ കടത്തിവിടുന്ന പ്രശ്നമില്ല. ഓരോ മുക്കുമൂലകളിലും ഖുറൈശികൾ ഇങ്ങനെ തമ്പടിച്ചു നിൽക്കുകയാണ്. വരുന്ന പാലായനം ചെയ്ത് വരുന്ന ആളുകളെ തടയാ. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, നമ്മളിപ്പോൾ ഇവിടെ സംയമനം പാലിക്കേണ്ടതുണ്ട്. നമ്മൾ വന്നത് ഉംറ നിർവഹിക്കാനാണ്, അല്ലാതെ ഒരു യുദ്ധച്ചൊരിച്ചിലിനല്ല, ഇവിടെ രക്തം ചൊരിക്കാനല്ല, ഇവിടെ കൈകാലുകൾ വെട്ടിമുറിക്കാനല്ല. നമുക്കിവിടെ വന്ന് സമാധാനത്തോടെ ചർച്ച ചെയ്ത് സമാധാനത്തോടെ മക്കയിൽ കടന്ന് നല്ല രൂപത്തിൽ ഉംറ ചെയ്ത് നല്ല രൂപത്തിൽ നമുക്ക് മടങ്ങി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആത്മസംയമനം പാലിക്കണം. ആരെങ്കിലും നിങ്ങളെ എതിർത്താൽ നിങ്ങൾ അവരോട് പൊറുക്കണേ. ഇതാണ് ഹബീബായ തങ്ങൾ നൽകിയ പാഠം. ഇനിയോ ഖുറൈശികളാകെ ബേജാറാണ്. ഖുറൈശികൾക്ക് നല്ല ബേജാറുണ്ട്, കാരണം മുസ്ലിമീങ്ങൾ ഒരു വലിയ വൻ ശക്തിയായി അവർ ശരിവെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് കാലം കഴിഞ്ഞപ്പോ മുസ്ലിമീങ്ങൾ ഒരു വലിയ ശക്തിയാണെന്ന് അവർ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് തെളിയിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങൾ. ഇപ്പൊ അവരുടെ കയ്യിൽ ആൾബലമുണ്ട്, ശക്തിയുണ്ട്, ധൈര്യത്തോടെ മുമ്പിൽ നിൽക്കാനുള്ള നേതാക്കളുണ്ട്, ധീരസേനാനികളുണ്ട്. അപ്പൊ ഖുറൈശികൾക്ക് പേടിയായി. അപ്പൊ ഖുറൈശികൾ എന്ത് ചെയ്തു? മക്കയിലൊരു യോഗം കൂടി. യോഗം കൂടിയിട്ട് ഓരോ ഖുറൈശി നേതാക്കന്മാരും പറഞ്ഞു, മുഹമ്മദിന്റെയും സംഘത്തിന്റെയും ആസൂത്രണം എന്താണെന്ന് നമ്മൾ അറിയണം. എന്താ അവരുടെ ഉദ്ദേശം? അങ്ങനെ ഓരോ ആളുകളെ വിട്ടു. ഞാൻ ചുരുക്കി പറയാം, അതിനിടയിലൊക്കെ രസകരമായ ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓരോ ആളുകളെ വിട്ടു, ഓരോ ഗോത്രത്തിലെയും മുതിർന്ന നേതാക്കന്മാരെ വിട്ടു. ഓരോ നേതാക്കന്മാര് വരുമ്പോഴും
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ മാന്യമായി സ്വീകരിക്കുകയാണ്. മാന്യമായി സ്വീകരിച്ചു, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ ഈ വരുന്ന ദൂതന്മാരിങ്ങനെ നോക്കും, ഇവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ടോ? കാണാൻ പറ്റുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എന്തിനാ മുഹമ്മദെ നിങ്ങളിപ്പോ വന്നത്? മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഉംറ ചെയ്യാൻ വന്നതാണ്, അല്ലാതെ ഞങ്ങളുടെ മനസ്സിലൊരു ഗൂഢലക്ഷ്യവും ഇല്ല, മറ്റു വല്ല പ്ലാനുകളും ഞങ്ങൾക്കില്ല, ഉംറ മാത്രമാണ് ഞങ്ങളുടെ മനസ്സിലുള്ള ലക്ഷ്യം. ദൂതന്മാര് തിരിച്ചുപോയി, ഖുറൈശികളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ല മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ അവരുടെ വാക്ക് കടമെടുക്കുകയാണ്, മുഹമ്മദും സംഘവും ഇവിടെ വന്നിട്ടുള്ളത് യുദ്ധത്തിനല്ല, ഉംറ ചെയ്യാൻ മാത്രമാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, അവർക്ക് വലിയ ആൾ ബലമില്ല, അവരുടെ കയ്യിൽ ആകെയുള്ളത് ബലിയെറുക്കാനുള്ള മൃഗങ്ങൾ മാത്രമാണ്. അവർ ഉംറക്ക് വേണ്ടി മാത്രം വന്നതാണേ. ഖുറൈശികൾ ഇത് വിശ്വസിച്ചില്ല, അവർക്ക് എത്രയായിട്ടും വിശ്വാസം വരുന്നില്ല. കാരണം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയ ആളല്ലേ, നമ്മളെക്കാളും യുദ്ധതന്ത്രം അറിയുന്ന ആളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാ. ഹബീബായ തങ്ങളെ കുറിച്ച് അവർക്ക് നല്ല രൂപത്തിൽ അറിയാം. അതുകൊണ്ട് ആ പോയി വന്ന ആളുകൾ പറഞ്ഞതൊന്നും അവർക്ക് വിശ്വസിക്കാനായില്ല. വീണ്ടും വീണ്ടും പറഞ്ഞയച്ചു, ഓരോ നേതാക്കന്മാരെയും അയച്ചു. അങ്ങനെ എല്ലാ നേതാക്കന്മാരും വന്നിട്ട് പറഞ്ഞത്, മുഹമ്മദിന് കൂടെ ലക്ഷ്യങ്ങളൊന്നുമില്ല, ഇവിടെ ഉംറ ചെയ്ത് തിരിച്ചു പോകണമെന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഖുറൈശികളിലെ പ്രമുഖനായ ഒരു ഗോത്രത്തലവൻ, അയാളുടെ പേര് സുഹൈൽ എന്നാണ്, കുറ്റപ്പെടുത്താൻ അർഹതയില്ല, പിന്നീട് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, സുഹൈൽ എന്നവരതാ എണീറ്റ് നിൽക്കുന്നു, എനിക്കൊരു വ്യത്യസ്തമായ രീതിയിൽ മുഹമ്മദിന്റെ ഉള്ളിലെ ഗൂഢ നീക്കങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയും, ഞാൻ CBI ചോദിക്കുന്നത് പോലെ ചോദിക്കും എന്ന് പറഞ്ഞിട്ട് അയാള് തിരിച്ചു പോകുന്നു. അങ്ങനെ അതാ വരുന്നു ഇലാ ഹളറത്തി റസൂലില്ലാ. എല്ലാരും വന്നിട്ട് ചെയ്തതെന്താ? റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ എന്തിനാ വന്നത്? എന്താ നിങ്ങൾ ഉദ്ദേശം? ഇതൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി പോവാ. എന്നാൽ ഈ സുഹൈൽ എന്നയാള് വേറൊരു രൂപം, വേറൊരു രീതിയാണ് ആവിഷ്കരിച്ചത്. എങ്ങനെങ്കിലും ഒന്ന് സോപ്പിട്ടിട്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളിലുള്ള ലക്ഷ്യങ്ങൾ ഇങ്ങോട്ട് പുറത്തു കൊണ്ടുവരണം. അതിന് അയാൾ ഒരു ഐഡിയ പ്രയോഗിച്ചു. നേരെ മുത്തുനബിയുടെ അടുക്കലേക്ക് വന്നിട്ട് മുമ്പിൽ അങ്ങോട്ട് ഇരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഭാവം പോലെ നല്ല മാന്യമായ രൂപത്തിൽ സ്നേഹത്തോടെ അയാളെ സൽക്കരിച്ചു. മുമ്പിൽ അയാൾ വന്നങ്ങോട്ട് ഇരുന്നു. ഇരുന്നിട്ട് അയാൾ അടക്കം പറയുന്നത് പോലെ പറഞ്ഞു, മുഹമ്മദെ ഒരു ചെറിയ കാര്യം ചെയ്യാം, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ചെറിയ കാര്യം ചെയ്യാം. ഞാനിപ്പോ വന്നത് വളരെ രഹസ്യമായിട്ടാണ്. നിങ്ങൾ ഇങ്ങോട്ട് മക്കയിലേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. എന്തേ കാരണം? മക്കയിലെ മുശ്രിക്കീങ്ങളെ ഖുറൈശികളെ കൂട്ടത്തിലുള്ള നേതാക്കന്മാർ ഇപ്പൊ വലിയ ശരിയില്ല. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയാണ്. ഞങ്ങൾക്ക് തന്നെ ഒരു സ്വൈര്യമില്ല. അപ്പോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ നിങ്ങളെ കൂടെ നിൽക്കാം, നമുക്കൊരുമിച്ച് യുദ്ധം ചെയ്തവരെ തോൽപ്പിക്കാം. നിങ്ങൾ റെഡിയാണോ? എന്റെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ അവരെയും കൂട്ടിത്തരാ. റസൂലുള്ളാന്റെ ഉള്ളിലുള്ളത് എന്താണെന്നറിയാൻ അയാൾ പുതിയ ഐഡിയ എടുക്കുക. ഉടനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തമായ മറുപടിയാണ് സുഹൈലേ, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ വന്നതല്ല. നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ തന്നെ ആയിക്കോളെ, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ ഇപ്പൊ ആഗ്രഹമില്ല, ലക്ഷ്യമില്ല. ഞങ്ങൾ നേരത്തെ നിയറ്റ് ചെയ്ത് വന്നത് ഉംറ ചെയ്യാനാണ്, അത് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പൊക്കോളാം. ഇവിടെ ആരുടെ നേരിക്ക് വാളോങ്ങാനോ ഇവിടെ രക്തം ചുരിയാനോ ഞങ്ങളില്ല. സുഹൈൽ എന്നവർക്ക് ദേഷ്യം വന്നു. കാരണം ഇയാൾ ആദ്യം ഉപയോഗിച്ച ഐഡിയ ഫലിച്ചില്ലല്ലോ. വീണ്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞത് കാര്യമാണ്, നിങ്ങൾ റെഡിയാണെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് ആളുണ്ട്, ഞങ്ങൾ അവിടെ സെറ്റ് ചെയ്യാം, നിങ്ങൾ വന്നാൽ നമുക്ക് യുദ്ധം തുടങ്ങാം. വീണ്ടും ഹബീബായ തങ്ങൾ പറയുന്നു, ഇല്ല ഇല്ല, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹമില്ല, ഞങ്ങൾ യുദ്ധം ചെയ്യാനുള്ള ഉദ്ദേശത്തിലല്ല, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കോളൂ. അപ്പോൾ
ഇയാൾക്ക് ഭയങ്കരമായി ദേഷ്യം വന്നു. സുഹൈൽ എന്നവര് എഴുന്നേറ്റിട്ട് റസൂലുള്ളാന്റെ മൂക്കിനും കവിളത്തൊക്കെ തൊണ്ടാൻ തുടങ്ങി. താൻ എന്താ മനസ്സിലാക്കിയത്, ഞങ്ങൾ പൊട്ടന്മാരാണെന്നാണോ എന്നൊക്കെ തുടങ്ങിയിട്ട് ചില കബളിപ്പിക്കുന്ന വാക്കുകളും കളിയാക്കുന്ന വാക്കുകളും കൊണ്ട് ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കവിളത്തിലങ്ങ് തോണ്ടിയപ്പോൾ, കവിളത്തിലങ്ങ് കൈവച്ചപ്പോൾ സ്വഹാബത്തിന് സഹിച്ചില്ല. അവരങ്ങ് എഴുന്നേറ്റു നിന്നു. ഹബീബായ നബിയേ, ഈ ധിക്കാരി ഇവിടെ വന്നപ്പോൾ മുതൽ തങ്ങൾ മാന്യമായി സൽക്കരിച്ചിട്ടുണ്ട്, മാന്യമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സുഹൈലിന്റെ സംസാരം മാന്യമല്ല. സുഹൈൽ പുരുഷമായാണ് ഇടപെട്ടത്. ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തരുമോ നബിയേ? ഹബീബായ തങ്ങൾ ഇങ്ങനെ രൂക്ഷമായി നോക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഉംറ ചെയ്യാൻ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണോ? ഇവിടെ ഇനി നിങ്ങളുടെ കവിളത്ത് ആരടിച്ചാലും തന്നെ അയാളെ തിരിച്ചടിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. നമ്മൾ ഇവിടെ അക്രമം ആഗ്രഹിക്കുന്നില്ല. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പുതിയ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തീവ്രവാദിയാണെന്നും ഭീകരവാദിയാണെന്നും പറഞ്ഞ് ഇസ്ലാമിന്റെ നല്ലമേനി തകർക്കാൻ തൂലിക എടുക്കുന്ന പുതിയ കാലത്തിന്റെ എഴുത്തുകാരോട് പറയാനുള്ളത്, ഹുദൈബിയസന്ധിയുടെ ചരിത്രവാചകങ്ങൾ മദീനത്ത് പോയിരുന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കണേ എന്റെ പ്രിയമുള്ളവരെ. ഹബീബായ തങ്ങളുടെ വിട്ടുവീഴ്ചയുടെ പഠനങ്ങൾ ഒന്ന് കൈവെക്കാൻ എത്ര ചാൻസ് ഉണ്ട്? ഇവരെ കൂട്ടത്തൊന്ന് ഒരുത്തേ ഇങ്ങോട്ട് വന്നതാ, ഇവരെല്ലാരും കൂടി വേണ്ട. അവിടെ നിന്ന് ഉസ്മാൻ തങ്ങളെ പോലത്തെ ഒരാളുടെ കൈ മതി അയാളെ കഥ കയ്യാൻ. ചെയ്തോ? ഇല്ല. എത്ര എത്ര ദൂതന്മാര് വന്നു. ഇവിടെ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നല്ല സുഖല്ലേ? ഈ ദൂതന്മാര് വരുമ്പോ ആരും അറിയാതെ അങ്ങ് കശാപ്പ് ചെയ്താ പോരെ? ഒരാളല്ലേ വരുന്നുള്ളൂ, ഇവിടെ നൂറാളില്ലേ? ചെയ്തില്ല. ഇസ്ലാം അതല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ബേജാറും വലിയ ആശങ്കയും വലിയ നിരാശയും തന്നതാണെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ വലിയ പ്രതീക്ഷയും വലിയ സന്തോഷവും തരുന്നതായിരുന്നു. ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത് ഫത്ഹും മുബീൻ എന്ന വ്യക്തമായ വിജയം. ഹുദൈബിയ സന്ധിയെ കുറിച്ച് ഞാനിതിവിടെ പറഞ്ഞത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിട്ടുവീഴ്ചയുടെ പഠനങ്ങൾ എത്രയെത്ര വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും എത്ര അപമാനം സഹിക്കേണ്ടി വന്നിട്ടും അവിടെ നദാ ഒരിക്കലും തളർന്നിട്ടില്ല. അന്യായമായി ഒരാളുടെ മേലും കൈവച്ചിട്ടില്ല. അന്യായമായി ഒരാളോടും പുരുഷമായി സംസാരിച്ചിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ ഉമ്മത്തിന് മുഴുവനും പഠിപ്പിച്ചു കൊടുത്തത് സമാധാനത്തിലൂടെ നമ്മുടെ സ്വഭാവം കണ്ടിട്ട്, സ്നേഹപൂർവമുള്ള നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ഒരു മനുഷ്യന്റെ മനസ്സ് മാറണമെന്നാണ്. അല്ലാതെ വാളെടുത്തും തോക്കെടുത്തും ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യം പണിയാൻ ഒരു ഖുർആനും പറഞ്ഞിട്ടില്ല, ഒരു ഹദീസിലും ഇല്ല. ഇന്ത്യയെ പോലെയുള്ള ഒരു സെക്യുലറിസ്റ്റ് രാജ്യം, എല്ലാ മതങ്ങൾക്കും അവകാശമുണ്ട്. ഇവിടെ ഒരുത്തന്റെ സ്വന്തമായ ആവിഷ്കാരങ്ങളും മതത്തിന്റെ ആശയങ്ങളും പറയാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം അയാൾ ഉപയോഗിക്കുമ്പോൾ മറ്റൊരാളുടെ മതത്തിന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാൻ പാടില്ല. അതാണ് ഈ രാജ്യത്തിന്റെ നിയമം. എന്നാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നമുക്ക് പരിപൂർണ സലാമത്ത് തരുമാറാകട്ടെ. എത്ര ആളുകളുടെ ജീവനാണ് പൊഴിഞ്ഞത്, എത്രയെത്ര സ്ഥലങ്ങളിലാണ് സംഘടനകൾ നടന്നിട്ട് കുട്ടികൾ അനാഥരായി പോയി, പാവപ്പെട്ട ഉമ്മമാര് വിധവകളായി പോയി. വേദനിപ്പിക്കുന്ന വാർത്തകൾ അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്ന് രക്ഷ നേടണമെങ്കിൽ നമുക്കെല്ലാവർക്കുമുള്ള ഒരു മാർഗമാണ് നമ്മൾ കളഞ്ഞുപോയ ആത്മീയതയിലേക്ക് തിരിച്ചു വരൽ, നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആത്മീയത തിരിച്ചു കൊണ്ടുവരൽ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ മഹാന്മാർ, നമ്മുടെ ഉപ്പാപ്പമാർ
എങ്ങനെയൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ നേടിയിരുന്നത്, ഇത്തരത്തിലുള്ള മുസീബത്തുകളെ അതിജീവിച്ചിരുന്നത്, ധൈര്യസമേതം ഇത്തരം ബലാഹുകളെ നേരിട്ടിരുന്നത് അവരുടെ ആത്മീയതയുടെ പവറായിരുന്നു. പണ്ട് കാലങ്ങളിൽ ആത്മീയത വളരെ ഉയർന്നിരുന്ന ഒരു കാലമായിരുന്നു. എന്നാൽ ഇന്ന് സൗകര്യങ്ങൾ ഏറിയപ്പോൾ നമുക്കതാ അല്ലാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നപ്പോൾ അല്ലാനെ ഓർക്കാൻ സമയം ഇല്ല. സുബ്ഹാനല്ലാഹ്. ഒരു ഭാഗത്ത് നല്ല വലിയ മണിമാളിക കയറ്റുമ്പോൾ അതിന്റെ നല്ല എയർ കണ്ടീഷൻ ചെയ്ത റൂമിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുമ്പോൾ തന്റെ 40 വീട് ചുറ്റളവിൽ അഥവാ തന്റെ അയൽപ്പക്കത്തിലുള്ള എത്ര ആളുകൾ ചൂടിനെ പ്രതിരോധിക്കാൻ ഒരു ഫാനില്ലാതെ, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള പുതപ്പില്ലാതെ കിടക്കുന്നുണ്ട് എന്ന് ഓർക്കാനുള്ള സമയം നമുക്കില്ല. നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചപ്പോൾ, നല്ല മധുരമുള്ള ഭക്ഷണം കഴിച്ചപ്പോൾ, ആ ഭക്ഷണം അനാവശ്യമായി ചെലവാക്കിയപ്പോൾ, ആ ബാക്കി വന്ന ഭക്ഷണം യാതൊരു മടിയുമില്ലാതെ കുഴിച്ചു മൂടിയപ്പോൾ എത്രയാളുകൾ ഒരു നേരത്തെ അന്നത്തിന് പോലും വകയില്ലാതെ പട്ടിണിയിൽ കടന്ന് വേദനിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം നമ്മളില്ലാതെ പോയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും രണ്ടും ആഴ്ച തുടർച്ചയായി മഴയെ അങ്ങ് വർഷിപ്പിച്ചു വിട്ടു. നമ്മൾ കയറ്റിയ മണിമാളികകളിൽ മുഴുവനും വെള്ളം കയറി. പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ ക്യാമ്പുകളിൽ ഒരുമിച്ചുകൂടി. നല്ല തലയണ വെച്ചയാൾ, നല്ല പുതപ്പ് പുതച്ച് കിടന്നയാൾ അതാ ബെഞ്ചിൽ തന്റെ തുണിഭാണ്ഡങ്ങളെ തലയണയാക്കിയിട്ട് കിടക്കുന്നു. അതുപോലെ തന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നതാരാണ്? നേരത്തെ പരാമർശിച്ച പാവപ്പെട്ടവനാണ്. അങ്ങനെ അവന്റെ വേദന അനുഭവിക്കാൻ, അവന്റെ വേദന മനസ്സിലാക്കാൻ അല്ലാഹു അവസരം തന്നില്ലേ? നമ്മുടെ വീട്ടിന്റെ മുമ്പിലേക്ക് ഒരു നേരത്തെ അന്നം ചോദിച്ചു വന്ന പാവപ്പെട്ടവന്റെ അവന്റെ മുമ്പിൽ നമ്മുടെ പൂമുഖത്തെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുമ്പോൾ പശിയടക്കാൻ കഴിയാതെ തിരിച്ചു പോകുന്ന പാവങ്ങളുടെ വേദനകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മുഅ്മിനീങ്ങളെ, തീർന്നിട്ടില്ല. നമ്മൾ ഇപ്പോഴും ചിന്തിക്കാൻ വൈകിപ്പോവുകയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സംസാരിക്കാൻ എനിക്ക് അതൊരു പ്രശ്നം ഇല്ല. എന്റെ നാവ് നല്ല രൂപത്തിൽ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. ഇരുന്ന് കേൾക്കാൻ നിങ്ങൾക്കും യാതൊരു പ്രയാസവുമില്ല. നിങ്ങളുടെ കർണപുടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ രുചി അറിയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഏതാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ രുചി ആസ്വദിച്ചു കുടിക്കാനും തിന്നാനും കഴിയുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ പല സ്ഥലങ്ങളിലേക്കും ട്രിപ്പ് പോകാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ? നിങ്ങളുടെ ഒരു യാത്രയെങ്കിലും തിരുവനന്തപുരത്തെ RCCയിലേക്ക് പോയിട്ടുണ്ടോ? ശ്രീചിത്രയിൽ പോയിട്ടുണ്ടോ? ലൗഷോറിൽ പോയിട്ടുണ്ടോ? അതുപോലെയുള്ള ഹോസ്പിറ്റലുകളുടെ വരാന്തകളിൽ നാളെ ഞാൻ ഉണ്ടാകുമോ, നാളെ എന്റെ ജീവൻ ബാക്കിയുണ്ടാകുമോ എന്നറിയാതെ മരണത്തിലേക്ക് കണ്ണുനട്ട് നിരാശയോടുകൂടി കിടക്കുന്ന ഒരുപാട് പാവങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മുടെ വായിലുള്ള ഉമിനീരിന്റെ ഉപയോഗം എന്താണ്? എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഇടക്കിടക്ക് തുപ്പിക്കളഞ്ഞല്ലേ നമുക്ക് പരിചയമുള്ളൂ. അതിന്റെ ഉപയോഗം അറിയണമെങ്കിൽ കീമോതെറാപ്പി ചെയ്തിട്ട് വായിലെ ഉമിനീര് വറ്റിപ്പോയ പാവപ്പെട്ടവരോട് നിങ്ങൾ ചോദിച്ചോ മുഅ്മിനീങ്ങളെ? അവര് പറയും, സുഗമമായി നാവ് ചലിപ്പിക്കാൻ കഴിയാതെ പല്ലിൽ തട്ടിയിട്ട് മുറിഞ്ഞ നാക്ക് നീട്ടിയിട്ട് വേദനയുടെ താണ്ഡവങ്ങൾ ആടുന്നത് നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുമ്പോൾ എവിടെയാണ് നമുക്ക് പാഴാക്കി കളയാനുള്ള സമയം? എവിടെയാണ് നമുക്ക് പാഴാക്കി കളയാൻ നമ്മുടെ ആരോഗ്യം?
നമ്മളെത്ര വലിയ അനുഗ്രഹമുള്ളവരാണ്, നമ്മളെത്ര വലിയ അനുഗ്രഹം ചെയ്തവരാണ്. നിങ്ങൾ അത്തരം വേദനകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? രാത്രിയിൽ കിടന്നുറങ്ങാൻ കഴിയാതെ കരയുന്ന പാപങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സുഗമമായി ഉറങ്ങിയാൽ ഒന്നും അറിയുന്നില്ല, വേദന കൊണ്ട് കൈകാലുകൾ അനക്കാൻ കഴിയാതെ, വേദന കൊണ്ട് നല്ല രൂപത്തിൽ കണ്ണടക്കാൻ കഴിയാതെ കിടക്കുന്ന പാപങ്ങളെ അറിയുന്നുണ്ടോ? ചെറുപ്പക്കാരാ, കിട്ടിയിരിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ നടക്കുമ്പോ നമ്മളെ കാലിനാളെ തളരോ എന്ന് പറയാൻ നമുക്കറിയില്ല, കാഴ്ച ശക്തി പോകുമോ എന്ന് പറയാൻ നമുക്ക് ഉറപ്പില്ല. ഗ്യാരണ്ടി ഉറഞ്ഞ വസ്തുക്കളാണ് നമ്മൾ. ഒരാൾക്കും ധൈര്യത്തോടെ നാളെ ഞാൻ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റൂല. സാധുവായ ഞാൻ ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് നാളെ എന്റെ സ്ഥാപനത്തിൽ പോയി ക്ലാസ് എടുക്കുന്നു പറയാൻ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അള്ളാഹു നൽകിയ സമയങ്ങളെ അവനെ അറിഞ്ഞുകൊണ്ട്, അവനെ മനസ്സിലാക്കിക്കൊണ്ട്, അവൻ നൽകിയ അനുഗ്രഹങ്ങളിൽ ശുക്ര ചെയ്തുകൊണ്ട് നല്ല രൂപത്തിൽ ജീവിച്ചോ. അള്ളാഹു റഹ്മത്ത് തരട്ടെ, അള്ളാഹു ബറക്കത്ത് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളെത്ര ഭാഗ്യം ചെയ്തവരാണ്. ഇവിടെ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മളെ കുടുംബത്തില് എത്ര ആളുകൾ മരണപ്പെട്ടു പോയവരുണ്ട്. എനിക്ക് 23 വയസ്സായിട്ടുണ്ട്. എത്ര 23 വയസ്സുകാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്റെ കൂടെ നടന്ന എത്ര ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എത്ര ആളുകളുടെ കുടുംബക്കാര് ഹോസ്പിറ്റലുകളിലുണ്ട്. സുഗമമായി നമ്മൾ കാറ്റുകൊള്ളുമ്പോൾ, സുഗമമായി നമ്മൾ പ്രഭാഷണം കേൾക്കുമ്പോൾ, സുഗമമായി റാത്തീബ് ചൊല്ലുമ്പോൾ, ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ ആഗ്രഹിച്ചുകൊണ്ട് വിഷമം സഹിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന എത്ര എത്ര ആളുകളുണ്ടേ, അല്ല നമുക്ക് തന്ന അനുഗ്രഹമാണ്. അനുഗ്രഹം നീങ്ങുമ്പോഴേ അതിന്റെ വിലയറിയോ, കാഴ്ച നീങ്ങുമ്പോഴേ കണ്ണിന്റെ വിലയറിയോ, സംസാരശേഷി നീങ്ങുമ്പോഴേ അതിന്റെ വിലയറിയോ, നമ്മുടെ ചെവിയടിച്ചു പോകുമ്പോഴേ കേൾവിയുടെ വിലയറിയോ. പാവങ്ങളെ കാണാൻ നമ്മുടെ കണ്ണിനെ ഉപയോഗിക്കണം, നല്ലത് കേൾക്കാൻ കാതുപയോഗിക്കണം, നല്ലത് പറയാൻ നാവുപയോഗിക്കണം. അള്ളാഹു തന്ന നിഅമത്താണ് സംസാരശേഷി, നല്ലത് പറയാൻ നല്ലത് ചെയ്യാൻ ആ നാവിനെ ഉപയോഗിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ തെറ്റുകാരല്ലേ? എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹ് നൽകിയ അനുഗ്രഹങ്ങളിൽ ശുക്ര ചെയ്തുകൊണ്ട്, ചെയ്തു പോയ തെറ്റിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിക്കോ. അതല്ലാതെ ഒരു രക്ഷയും ഇല്ല, അതല്ലാതെ ഒരു രക്ഷയില്ല. ആയുധമാണ് മുഅ്മിന്റെ ഏക ആയുധം. മുസീബത്തുകൾ വരുമ്പോ ദ്വാരക്കുക. ഇത്തരം ആത്മീയ മജ്‌ലിസുകളുടെ പവർ അപ്പോഴേ മനസ്സിലാകൂ. എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ മെഡിക്കൽ എൻട്രൻസിന് പഠിക്കുമ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ, നല്ല സുന്നി ആശയുള്ള ആളാണ്. പക്ഷെ അവൻ ഒറ്റ പ്രശ്നം, ആത്മീയ ചികിത്സകളോടും ഇങ്ങനത്തെ സയ്യിദന്മാരോടും അങ്ങനത്തെ മജ്‌ലിസുകളോടൊന്നും അവന് വലിയ താല്പര്യമില്ല. അങ്ങനെ ദുആ ചെയ്യുന്നൊന്നും അവന് കണ്ടുകൂടാ. ഞാൻ കാരണമൊക്കെ ചോദിച്ചു, കാരണമൊന്നുമില്ല. പക്ഷേ അവനെന്നോട് അനുഭവം പറഞ്ഞു. ഒരിക്കൽ മഴദിനിൽ നടന്ന സ്വലാത്തിൽ ചെന്നപ്പോ അവനെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, നിനക്കിതൊക്കെ പറ്റുമോ? അപ്പൊ അവൻ എന്നോട് പറഞ്ഞത്, അവന്റെ ഉമ്മാക്ക് ക്യാൻസർ ബാധിച്ചു, അമ്മപ്പ മരണപ്പെട്ടു പോയി, അള്ളാഹു അവിടുത്തെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. ആ ഉമ്മാക്ക് ക്യാൻസർ ബാധിച്ചു, കൊണ്ട് ഓടിച്ചെല്ലാത്ത ഒരു ഹോസ്പിറ്റലും ഇല്ല, കാണിക്കാത്തൊരു ഡോക്ടർമാരുമില്ല. ഡേറ്റ് കൊടുത്തു ഡോക്ടർമാരെ, ഇന്നാൽ എന്റെ ദിവസം ആള് പോകുന്നു. അവസാനം കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെയാണ് ഇത്തരം മജ്‌ലിസുകളിലേക്കൊക്കെ കൊണ്ടുവരാൻ തുടങ്ങിയത്. ഭായാർ തങ്ങളെ സ്വലാത്തിന് കൊണ്ടുവന്നു, തങ്ങളടുത്ത് കൊണ്ടുപോയി. ഖലീ തങ്ങളുപ്പാപ്പാന്റെ അടുത്ത് കൊണ്ടുപോയി, ഒരുപാട് ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി. അപ്പോഴാണ് സ്വാഭാവികമായി അതിലൊക്കെ ഒരു വിശ്വാസം വന്നത്.
ആ ഉമ്മാക്ക് സുഖപ്പെട്ടു. പിന്നീട് പ്രായാധിക്യം മൂലം പിന്നെ വേറെന്തോ ഒരു പ്രശ്നത്തിൽ ഈ അസുഖം വീണ്ടും വന്ന് അങ്ങനെ മരണപ്പെട്ടതാണ്. ഒരുപാട് കാലം ആഫിയത്തോടെ ജീവിച്ചിരുന്നു. അപ്പൊ വിശ്വാസം വന്നു. നമുക്കൊക്കെ അങ്ങനെ ഒരു അവസരം വരാണ്ട് ഇതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് നടക്കുമ്പോ അവസാനം എവിടെയാണൊരു രക്ഷ എന്ന് കരുതി നമ്മൾ ഓടി വരും. അങ്ങനത്തെ ഒരു അവസരം വരും തീർച്ചയാണ്, ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഉണ്ടാകും. പക്ഷെ മനുഷ്യനൊരു പ്രത്യേകത ഉണ്ട്, എന്താണെങ്കിലും ആ മുസീബത്ത് അവന് നിലനിൽക്കുമ്പോഴേ ആ ചിന്ത അവനുണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാ പോവുകയും ചെയ്യും. നിപ്പ വൈറസ് പിടിപെട്ടൊരു കാലം ഓർമ്മയില്ലായിരുന്നോ? അന്നൊക്കെ നമ്മുടെ പള്ളിയുടെ അകത്തളങ്ങൾ എന്തായിരുന്നു? മലബാറിലൊക്കെ ചെന്ന് നോക്കുങ്ങൾ, അന്ന് ആളുകളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു പള്ളിയൊക്കെ. ജുമുഅക്കൊക്കെ ഖതീബ് സലാം വിട്ടാൻ നേരത്ത് ഓടി വന്നിരുന്ന ആൾക്കാരൊക്കെ ഫസ്റ്റ് സൊഫിലിരുന്നു. നിപ്പ വൈറസ് നമ്മുടെ ആലിമീങ്ങളോ ദുആ കൊണ്ടൊക്കെ ആക്കുന്ന ആ ബലാവൊക്കെ നീങ്ങിപ്പോയപ്പോ അതോടുകൂടി ആൾക്കാരും അങ്ങനെ അങ്ങ് പള്ളിയിൽ നിന്നിട്ട് പോയി. പിന്നെ ആളുകൾ വീണ്ടും പള്ളിക്ക് വന്നത് എപ്പോഴാ? അടുത്ത വെള്ളപ്പൊക്കത്തിൽ. അപ്പൊ എല്ലാരും വന്നു. ആ വെള്ളപ്പൊക്കം ഇറങ്ങി, അതേപോലെ ആളുകളും ഇറങ്ങി, വീണ്ടും വെള്ളപ്പൊക്കം വന്നു, വീണ്ടും കയറി വന്നു. നമ്മളെ മനുഷ്യന്മാരൊരു പ്രത്യേകതയാണ്. ഇവിടെ നമ്മൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആലോചിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ മുത്തഖിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശം വിരുണ്ടൂടിയാൽ, കാർമേഘം നിറഞ്ഞു വന്നാൽ, ഗ്രഹണം സംഭവിച്ചാൽ പള്ളിയിലേക്ക് എന്നിട്ട് സുജൂദിൽ വീഴുന്നു. മഴക്കാറ് മൂടിക്കിടക്കുകയാണെങ്കിൽ അത് പെയ്തൊഴിയുന്നത് വരെ തല ഉയർത്തുന്നില്ല. ഗ്രഹണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാനം തെളിയുന്നത് വരെ സുജൂദിൽ നിന്ന് തല പൊങ്ങുന്നില്ല. സ്വർഗം ഉദ്ഘാടനം ചെയ്യാനുള്ള നേതാവാണ്, നരകത്തിൽ എന്തായാലും പോകൂല എന്നുറപ്പാണ്. വെറുതെ വീട്ടിലിരുന്നാൽ മതി. പക്ഷേ ആ മുത്തനബി തങ്ങളുടെ കൽബിൽ പോലും റബ്ബിനോട് ഇത്ര ബേജാറുണ്ടെങ്കിൽ അവിടുത്തെ അനുയായികളായ നമ്മളെ പോലെയുള്ളവരുടെ കൽബിൽ എത്രത്തോളം ബേജാറ് വേണം കേട്ടോ? ലോകം കണ്ട ഏറ്റവും വലിയ മുത്തഖിയല്ലേ മുത്തനബി തങ്ങൾ? ആ തങ്ങൾക്കൊരു ഗ്രഹണം വരുമ്പോഴേക്ക് ബേജാറാണ്. നമ്മളവസ്ഥ ന്യൂഇയറിന് കുപ്പി പൊട്ടിക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ ആളുകൾ ഒത്തുകൂടുമ്പോ നമ്മൾ ആലോചിക്കുന്നില്ല, ഞാൻ കബറിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൽ നടക്കുന്നതിൽ ഒരായുസ് അങ്ങ് കുറഞ്ഞു, ഒരടി അങ്ങ് കുറഞ്ഞു എന്നല്ല ചിന്തിക്കുന്നത്. ജന്മദിനം വരുമ്പോ എനിക്കിന്നൊരു വയസ്സ് കൂടി എന്നാ പറയല്. വയസ്സ് കൂടിയതല്ല, നിന്റെ ആയുസ്സിൽ നിന്ന് ഒരു ഏട് കൊഴിഞ്ഞു, ഇനി കബറിലേക്ക് കുറച്ചും കൂടെ ഉള്ളൂ. നിനക്ക് 25 വയസ്സാണ് അള്ള തീരുമാനിച്ചതെങ്കിൽ 21-ാമത്തെ ജന്മദിനം ആഘോഷിക്കുമ്പോ എനിക്കൊരു വയസ്സ് കൂടി എന്നല്ല പറയാ. 25 മുതൽ 1 ലേക്കുള്ളതിൽ എനിക്കൊന്ന് കുറഞ്ഞു, ഇനി 4 അവശേഷിക്കുന്നുണ്ട്. ഇങ്ങനെയാ ചിന്തിക്കേണ്ടത്. അതാണ് മഹാന്മാര് പഠിപ്പിച്ചത്. എത്രയെത്ര വലിയ പാഠങ്ങൾ, അത് മറന്നതുകൊണ്ടാണ് നമുക്ക് ഓരോ മുസീബത്തുകളും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരം ആത്മീയ മജ്ലിസുകൾ നമുക്ക് വലിയ കാവലാണ്. ഇന്നിപ്പോ ഞാനിവിടെ വന്നപ്പോ എന്റെ സുഹൃത്ത് അലി എന്നാള് പറഞ്ഞോട് തങ്ങളുപ്പാപ്പാനെ കുറിച്ച്. ഞാൻ തങ്ങളുപ്പാപ്പാനെ ഇരുത്തി പറഞ്ഞാല് തങ്ങളുപ്പാപ്പാക്ക് വിഷമാവെന്ന് എഴുതിയിട്ടാണ്. ഓരോ ആളുകൾക്കും വന്ന മാറ്റങ്ങൾ, ചിലപ്പോ വലിയ വലിയ സിംഹത്തെ പോലെ കടിച്ചു കീറാനും വരുന്ന ആളുകളായിരിക്കും. നിങ്ങളെ ആലോചിച്ച് നോക്കി, ഇത്തരം നേതാക്കളുടെ മുമ്പിൽ പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കും, അവരെ മുമ്പിൽ തല പൊങ്ങൂല. അതങ്ങനെയാണ്. ആ സ്പിരിച്വൽ പവർ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വധിക്കാൻ വേണ്ടി വാളുമായി പോയ ആളാണ് അബൂ ജഹൽ. 2 പോയിട്ടുള്ളൂ. പിന്നെ ഒറ്റക്ക് നീ കൊല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ പോലും നിങ്ങൾ ആരെയും കൂടെ വാന്ന് പറയും. എന്തേ കാരണം? മുത്തനബി തങ്ങളുടെ ആ യഥാർത്ഥ രൂപം അബൂജാലുണ്ട് കണ്ടു. അതന്നെ
പിന്നെ പോകാൻ പേടിയാ. അതുപോലെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആളുകൾക്കായിരിക്കും അള്ളാഹു ഏറ്റവും വലിയ തെളിവുകൾ കാണിച്ചു കൊടുക്കുക. ചില ആളുകളുണ്ട് എത്ര കൊണ്ടാലും പഠിക്കാത്തോല, അത് വേറൊരു വിഭാഗം. അല്ലാതെ അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വലിയ വലിയ തെളിവുകൾ കാണിച്ചു കൊടുക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാഗ്യം ചെയ്ത ആളുകളാണ്. നമുക്കൊരുപാട് അറിയാനും അനുഗ്രഹങ്ങൾ അറിയാനും വാങ്ങാനും ദീന് പഠിക്കാനൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് സംരംഭങ്ങളും തങ്ങളുപ്പാപ്പയെ പോലെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നമുക്കുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത ആളുകൾ ഒരു ഭാഗത്തുണ്ട്, ഇതൊന്നും അനുഭവിക്കാൻ കഴിയാത്ത ആളുകൾ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ. അവിടൊക്കെ ദൈവത്തിന് പോകുന്ന ഫാറൂഖ് നൈമി ഉസ്താദിനെ പോലെയുള്ള മഹാന്മാർ, അവരുടെ നേതൃത്വത്തിലുള്ള ദായികൾ, അവരൊക്കെ പറയുന്ന കഥകൾ കേൾക്കണം. അപ്പൊ ഞാനിവിടെ തങ്ങളുപ്പാപ്പ പറഞ്ഞു കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. നല്ല പ്രായമായ ആളുകൾക്ക് മദ്രസ അത് വേണം. കാരണം അങ്ങനത്തെ ആളുകൾ മരണപ്പെട്ടു പോയി, ദീന് നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് അവരോട് അല്ല ചോദിക്കൂല, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആലിമീങ്ങളോടാ ചോദിക്കുക. എന്തേ കാരണം? അവസരങ്ങൾ ഉണ്ടായിട്ടും അവർക്കത് ഉപയോഗപ്പെടുത്തി കൊടുക്കാൻ പറ്റാതെ പോയതിൽ. അതാണ് മഹാന്മാർ ഇത്തരം വൈജ്ഞാനിക വിപ്ലവങ്ങളിൽ കൈവച്ചത്. അതാണ് മഹത്തുക്കളായ സയ്യിദന്മാർ ആലിമീങ്ങൾ നമ്മുടെ നാടകങ്ങളിൽ മുഴുവനും നടന്നുകൊണ്ട് ദൈവത്തെ നടത്തിയത്. അള്ളാഹുവിന്റെ ആ ചോദ്യത്തെ ഭയന്നിട്ടാണ്. ദീർഘകാലം അള്ളാഹു അവിടുത്തെ തണലിലായി നമുക്ക് ജീവിക്കാനുള്ള തൗഫീഖ് ഏറട്ടെ. അവിടുത്തെ കാഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും ബർക്കത്തും അള്ളാഹു ഏറ്റിയേറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മളെപ്പോഴും ആത്മാർത്ഥമായി ദുആ ചെയ്യണം. ഇത്തരം വലിയ സംരംഭങ്ങളും ഇത്തരം വലിയ സദസ്സുകളും നമുക്ക് വേണ്ടി സംഘടിപ്പിച്ചതിന് നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും കൂടുതൽ ദുആ ചെയ്തു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഒരു നാട്ടിലേക്ക് ഒരു മുസീബത്ത് ഇറക്കാൻ തീരുമാനിച്ചു. ആ സമയത്ത് ആ മദ്രസയിൽ നിന്നൊരു കുട്ടി ഫാത്തിഹ ഓതി, ആ ഒരു ഫാത്തിഹയുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു മുസീബത്ത് വേണ്ടാന്ന് വെച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഒരു മുസീബത്ത് ഇറങ്ങാതെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഇത്തരം മജ്ലിസുകളാകാം. ഇത് നമ്മുടെ നാടിന്റെ തണലാണ്. അപ്പോൾ അങ്ങനെ ഓരോ മുസീബത്തുകളിൽ നിന്നും രക്ഷ നേടാനുള്ള രക്ഷാ കവാടങ്ങളാണ് മഹത്തുക്കളായ ആലിമീങ്ങൾ നടത്തുന്ന മജ്ലിസുകൾ, അതുപോലെ തന്നെ മഹാന്മാരുടെ മക്ബറകൾ. ഇത്തരം മജ്ലിസുകൾ നമ്മുടെ നാടുകളിൽ നിലനിൽക്കുന്നത് നമുക്ക് വലിയ കാവലാണ്, നമുക്ക് വലിയ തണലാണ്. അല്ലാഹു ദീർഘകാലം നിലനിർത്തി തരട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കളഞ്ഞുപോയ നമ്മുടെ ആത്മീയത നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അല്ലാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറയാനുണ്ട്. സ്വലാത്തുകൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിഷമം പറയാനുണ്ട്, നമുക്ക് ദുആ ചെയ്യിപ്പിക്കാനുണ്ട്. നമ്മുടെ മേലിറങ്ങി വരുന്ന മുസീബത്തുകളെ തടുക്കാൻ നമുക്ക് അപേക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹ് നീ കാത്തു രക്ഷിക്കണം. അല്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സറിഞ്ഞങ്ങ് സ്നേഹിച്ചാൽ, അവിടത്തെ മനസ്സറിഞ്ഞങ്ങ് പ്രണയിച്ചാൽ, പിന്നെ ലോകത്തുള്ള ഒരു പ്രശ്നവും നമുക്കൊന്നുമല്ല, ലോകത്തുള്ള ഒരു മുസീബത്തും നമുക്കൊന്നുമല്ല, ലോകത്തുള്ള ഒരു ധിക്കാരിയായ ഭരണാധികാരിയും നമുക്ക് പ്രശ്നമല്ല. കാരണം നമ്മളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മദീനയിലെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ആ ഹബീബിനെ കൽബ് കൊടുത്തങ്ങ് പ്രണയിച്ചാൽ, ആ ഹബീബിലേക്ക് സർവവും അങ്ങ് സമർപ്പിച്ചാൽ, പിന്നെ ബേജാറാകാനില്ല, പിന്നെ പേടിക്കാനില്ല. മുത്തനബി തങ്ങളെ ഒരുപാട് സ്നേഹം വെച്ച ആളുകൾ, ഒരുപാട് മഹബത്ത് വെച്ച ആളുകൾ,
അവരെത്രയാണ് സുഖങ്ങളെ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അവര് കബറിലും കടന്ന് സന്തോഷിക്കുകയാണ്. ആരാരുമില്ലാത്ത കബറിൽ നമ്മൾ ഒറ്റക്ക് കിടക്കുമ്പോൾ ഒന്ന് കാണണ്ടേ എന്റെ പ്രിയമുള്ളവരെ, ആ കൂരിരുട്ടിൽ നമുക്കൊരു തണൽ വേണ്ടേ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ. നീ സ്നേഹിച്ച പെണ്ണ് അവിടെ നിനക്ക് കാവലില്ല, നീ സ്നേഹിച്ച പുരുഷൻ നിനക്ക് കാവലില്ല. അവിടെ ആകെ കാവലുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് ആ ഹബീബായ തങ്ങളെ മനസ്സറിഞ്ഞ് പ്രണയിക്കണം. അതുകൊണ്ട് മുത്തനബി തങ്ങളെ വസീലയാക്കിയിട്ട് ദുആ ചെയ്യാൻ സാധിക്കണം. നമ്മൾ എപ്പോ ആഗ്രഹിക്കുമ്പോഴും തങ്ങളെ കാണാൻ പറ്റണം. ഈ സദസ്സിൽ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് കടബാധ്യതകളുള്ളവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്. ഈ മജ്ലിസിൽ നിങ്ങൾ മദീനയിലേക്ക് നിങ്ങളെ മനസ്സ് തിരിച്ചോ. അവിടത്തെ പേരക്കുട്ടിയാണ് നമുക്ക് ദുആ ചെയ്ത് തരുന്നത്, അവിടത്തെ കുടുംബത്തിലെ മോനാണ് ദുആ ചെയ്ത് തരുന്നത്. അവിടുന്ന് ഉപ്പാപ്പ കേൾക്കാതിരിക്കൂല. അങ്ങനെ നമുക്ക് റബ്ബിലേക്ക് അടുക്കണം, ഹബീബായ തങ്ങളിലേക്ക് അടുക്കണം. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ രോഗങ്ങളൊന്നും മാറിക്കിട്ടണം, നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടണം. ഹബീബായ തങ്ങളെ വല്ലാതെ പ്രണയിച്ച സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടുന്ന് രോഗം മാറിയില്ലേ. മരിദൽ ഹബീബു ഫഅത്തുഹു, ഹബീബായ തങ്ങൾക്ക് രോഗം ബാധിച്ചപ്പോൾ ഞാൻ ഹബീബായ തങ്ങളെ കാണാൻ പോയി. അപ്പോൾ മുത്തനബി തങ്ങൾ ആ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, തങ്ങളിങ്ങനെ വേദനിച്ചുകൊണ്ട് കിടക്കുകയാണ്, തങ്ങളിങ്ങനെ പരിച്ചുകൊണ്ട് കിടക്കുകയാണ്, ആ വറച്ചുകൊണ്ട് കിടക്കുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല, ഞാനും ഒരു രോഗിയായി പോയി. ഫമരിൽതു മിന്നലരി ഇലൈ, തങ്ങൾ ആ അവസ്ഥ കണ്ടപ്പോൾ ഞാനും രോഗിയായി പോയി. ഹബീബായ തങ്ങളുടെ രോഗം മാറിയപ്പോ സ്വഹാബത്ത് പറയുന്നു, തങ്ങളെ, തങ്ങള് രോഗിയായി കിടക്കുമ്പോ തങ്ങളെ കാണാൻ വന്നിരുന്നു, ഇപ്പോൾ അതാ തങ്ങൾ അവസ്ഥ കണ്ടപ്പോ സിദ്ദീഖ് തങ്ങൾ രോഗിയായി കിടപ്പുണ്ട്. ഇത് കേട്ടപ്പോ മുത്തനബി തങ്ങൾ കാണാൻ പോയി. അപ്പോഴല്ലേ സിദ്ദീഖ് തങ്ങൾ പാടിയത്, സുഫിയൽ ഹബീബു ഫസാറനി, ഹബീബായ തങ്ങൾക്ക് രോഗം മാറിയപ്പോ തങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നു. ഫസുഫീതു മിന്നലരി ഇലൈ, അപ്പോൾ തങ്ങൾ ആരോഗ്യമുള്ള മുഖം കണ്ടപ്പോൾ എന്റെ രോഗം മാറി. അതുകൊണ്ട് രോഗികൾ ഇവിടെയുണ്ടോ, ഹബീബായ തങ്ങളെ വിളിച്ചൊന്ന് കിടന്നുറങ്ങിക്കോ. കിനാവിൽ വന്ന് ഹബീബായ തങ്ങൾ നമുക്കൊന്ന് തടവി തന്നാൽ അതിലും വലിയ ഒരു ഭാഗ്യം നേടാനുണ്ടോ. അല്ലാഹുവേ, അലയാവർത്തി ഹബീബിനെ കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം. അല്ലാ, നല്ല ഒരു മുഹിബ്ബീങ്ങളായി മാറാൻ ഈ മജ്ലിസ് ഒരു സബബാക്കണം. അല്ലാ, ഞങ്ങളെ ജീവനെ പോലെ സ്നേഹിക്കുന്നവരുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. റബ്ബേ, അവരെ നീ സഹായിക്കണം റഹ്മാനെ, അവരെ നീ സ്നേഹിക്കണം റഹ്മാനെ, ഞങ്ങളെ കൈകളെ നീ ഹായിബാക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങള് ജനിച്ച മലർന്ന മണ്ണാണ്, ഞങ്ങള് ജീവിച്ച മണ്ണാണ്, ഞങ്ങളെ ഉമ്മ വാപ്പമാരും മറവിട്ട് കിടക്കുന്ന മണ്ണാണ്. ഈ മണ്ണ് വിട്ട് ഞങ്ങൾ വേറെ എവിടെ പോവാനാണ്? ഞങ്ങൾക്ക് നീ നഷ്ടപ്പെടുത്തല്ല അല്ലാ. ഞങ്ങളെ നാടും ഞങ്ങളെ കുടുംബവും നീ വേർപിരിക്കല്ല റഹ്മാന്. റബ്ബേ, ഞങ്ങളെ ഇസ്ലാം നിന്റെ ഇസ്ലാമിനെതിരെ ഞങ്ങളെ സംരക്ഷിക്കുമ്പോൾ, ഇസ്ലാമിനെ ഞങ്ങൾ സംരക്ഷിക്കുമ്പോൾ അതിനെതിരെ ആരുടെ കരങ്ങൾ വന്നാലും ബദരീങ്ങളെ സഹായിച്ച അല്ലാ, ബദരീങ്ങളെ സഹായിച്ച റബ്ബേ, ഞങ്ങൾക്ക് സഹായം നൽകണം അല്ലാ.
ആക്കിബത്ത് നന്നാക്കി തരണം അല്ലാ. വയല് പറയാൻ അർഹതയുണ്ടായിട്ടല്ല പഠിച്ചത് ചർച്ച ചെയ്യുകയാണ്. റബ്ബേ കബൂലാക്കണം അല്ലാ, കൽബ് വൃത്തിയാക്കണം അല്ലാ, പരിപൂർണ ഖുശൂ നൽകണം റഹ്മാന്, തവാദു നൽകണം റഹ്മാന്, കിബ്ര നൽകല്ല അല്ലാ. ഞങ്ങളെ കൽബ് വൃത്തിയാക്കണം റഹ്മാന്, മുത്തനവി ഞങ്ങളെ ഏറ്റെടുക്കുന്ന ജീവിതമാക്കണം റഹ്മാന്. അല്ലാ ഹബീബായ തങ്ങളെ കാണാനാണ് ഞങ്ങൾ ഈ സമയം മുഴുവൻ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഞങ്ങളെ ബഹുവന്യരായ തങ്ങളവരുടെ നേതൃത്വത്തിൽ ഹബീബായ തങ്ങളോടുകൂടെ ഹൗലിന്റെ ചാര ഞങ്ങൾ ഒന്ന് ചേർത്ത് തരണം അല്ലാ. അതിനെ ഈ മജ്‌ലിസ് ഒരു സബബാക്കണം റഹ്മാന്, സബബാക്കണം റഹ്മാന്. ഞങ്ങളെ നീ അതാ പരാജയത്തിലാക്കല്ല റഹ്മാനായ ഗഫൂറുൽ മുദ്നിബീന. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ വാഖർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.